എല്ലാവരും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രണ്ട് മാസത്തിനുള്ളിൽ വിവിധ കമ്പനികളുടെ കൂടുതൽ വാക്സിൻ ലഭ്യമാകുമെന്ന് എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ. രണ്ട് മാസത്തിനുള്ളിൽ കൂടുതൽ വാക്സിൻ നിർമ്മാണ കമ്പനികൾ വാക്സിൻ ഉൽപാദനം തുടങ്ങും. ഇതുമൂലം രാജ്യത്തിന് ആവശ്യമായ കോവിഡ് വാക്സിൻ കൂടുതൽ ലഭ്യമാകും. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയിൽ നിന്ന് വാക്സിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. മറ്റ് ജീവിതശൈലി രോഗമുള്ളവർ, പ്രായമായവർ എന്നിവർ കോവിഡ് പിടിക്കപ്പെട്ടാൽ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ ഇന്ത്യയിലെ ജനസംഖ്യ കൂടി കണക്കിലെടുത്ത് യോഗ്യത അടിസ്ഥാനത്തിലാകും വാക്സിൻ നൽകുക. വാക്സിൻ കോവിഡിനെതിരെ പോരാടാനുള്ള അടിസ്ഥാന ആയുധമാണെന്നും പ്രായഭേദമന്യേ 3-4 മാസങ്ങൾക്കുള്ളിൽ അത് ലഭ്യമാകുമെന്നും എയിംസ് ഡയറക്ടർ അറിയിച്ചു. കോവാക്സിൻ എന്നിവ എടുത്ത ആളുകൾക്ക് പ്രതിരോധശേഷി 70% മുതൽ 75% വരെ വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് രണ്ടാം തരംഗം ആദ്യ തരംഗത്തേക്കാൾ 4 ഇരട്ടി മാരകമായതിനാൽ ആളുകൾ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം. രോഗികളുടെ ശ്വാസകോശത്തെ വൈറസ് ബാധിക്കുന്ന കാഠിന്യം പല മടങ്ങ് വർദ്ധിച്ചു. പുറത്തു പോകുമ്പോൾ ഇരട്ട മാസ്ക് ധരിക്കണം. വൈറസിന്റെ അതിവേഗ വ്യാപനം പല രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങളിലും മെഡിക്കൽ വിതരണ ശൃംഖലകളിലും അമിതമായി സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പല രാഷ്ട്രങ്ങളും ലോകരാഷ്ട്രങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇതിൽ ഏറ്റവും സമർത്ഥമായി രണ്ടാം തരംഗത്തെ നേരിടുന്നത് ഇന്ത്യയാണ്. 45 മുകളിലുള്ളവർക്ക് സൗജന്യ വാക്സിൻ ചുമതല കേന്ദ്രം തന്നെ ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്നും വാക്സിൻ ഇറക്കുമതി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കോവാക്സിൻ വാക്സിൻ സംസ്ഥാനങ്ങൾ കൂടി ഉൽപ്പാദിപ്പിക്കുക വഴി വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ അതിന്റെ ഫോർമുല പ്രാദേശിക മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് ലഭ്യമാക്കാൻ ഭാരത് ബയോടെക്കും കേന്ദ്രവും തമ്മിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിട്ടുമുണ്ട്. ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ PSA പ്ലാന്റും വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയും വഴി നടത്തുന്ന ശ്രമം ഏതാണ്ട് വിജയത്തിലെത്തുകയാണ്. വാക്സിനുകൾ 18 മുതൽ 45 വരെയുള്ളവർക്ക് നൽകാനുള്ള ചുമതല സംസ്ഥാനങ്ങളെ ഏൽപ്പിക്കുക വഴി കാര്യക്ഷമമായി ആ പ്രവർത്തനം മുന്നേറുകയാണ്. ഒന്നാം തരംഗത്തിലെ അണുബാധയേക്കാൾ ശക്തിയുള്ളതാണ് രണ്ടാം തരംഗത്തിലെ അണുബാധ. വീട്ടിലിരിക്കുമ്പോൾ പോലും മാസ്ക് ധരിച്ച് ആളുകൾ കോവിഡിനെ ചേർക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.